Hi friends, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിന്റെ വീഡിയോയുമായിട്ടാണ്. ടെൻഡർ കോക്കനട്ട് കേക്കാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതില് ഫുൾ ആയിട്ട് കരിക്കിന്റെ ടേസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഈ ടെൻഡർ കോക്കനട്ട് കേക്ക്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1¼ കപ്പ് മാവ് അളന്നെടുക്കാം. 240 ml 1¼ കപ്പ് മാവാണ് വേണ്ടത്. 1 കിലോ കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. മാവ് വേറൊരു കപ്പ് കൊണ്ട് അളന്ന് അളവ് കപ്പിലേക്ക് ഇട്ട ശേഷം ഇതുപോലെ ലെവൽ ചെയ്തെടുത്ത് വേണം അളന്നെടുക്കാനായിട്ട്. ഇതിപ്പോൾ 1 കപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി 1/2 കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1¼ കപ്പ് മാവ് അളന്നെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് ഇത്രയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. മാവ് 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ മാവ് നല്ല കറക്റ്റായിട്ട് അളന്നെടുത്തിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാത്രമേ കേക്ക് ഉണ്ടാക്കാവൂ. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. മാവ് ഇപ്പോൾ ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചോ ബീറ്റ് ചെയ്താൽ മതി. വിസ്ക് വെച്ചിട്ടാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് ബീറ്റ് ചെയ്യാം. അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് മുട്ട ബീറ്റായ ശേഷം 1/2 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ചാൽ പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്ത് ചെറുതായിട്ട് ബീറ്റ് ചെയ്യാം. ലോ സ്പീഡിലിട്ട് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് മുഴുവനും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കണം. ചെറിയ ചൂടുള്ള പാലോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറുള്ള പാലായാലും കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാലോ അല്ലെങ്കിൽ ഒരുപാട് ചൂടുള്ള പാലോ ചേർക്കരുത്. പാലൊഴിച്ച് 1/4 കപ്പ് പാലൊഴിച്ച് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് ഇപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ ഒരു ട്രേ ആണ് എടുത്തത്. അതിൽ ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ കേക്ക് ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാത്രം, ഒരു ബിരിയാണി ചെമ്പാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു തട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാവ് ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. OTG ഒന്നും ഇല്ലെങ്കിൽ, നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. 45 മിനിറ്റ് ആയപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. നന്നായിട്ട് തന്നെ കേക്ക് വെന്തിട്ടുണ്ട്. ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഞാനിവിടെ 2 കരിക്ക് എടുത്തിട്ടുണ്ട്. 2 കരിക്കാണ് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള വഴുമ്പലായിട്ടുള്ള കരിക്ക് വേണം എടുക്കാനായിട്ട്. ഒരുപാട് വിളഞ്ഞ് മുറ്റിപ്പോയ കരിക്ക് എടുക്കരുത്. ഇതുപോലുള്ള ഒരുപാടങ്ങ് ഇളയ കരിക്കും എടുക്കരുത്. ഇതുപോലുള്ള ഇത്രയും കട്ടിയെങ്കിലും വേണം കരിക്കിന്. അത് ഇളക്കി മാറ്റാം. 1 കരിക്ക് ഞാൻ ഇളക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് 2-ാമത്തെ കരിക്കാണ്. മുഴുവൻ കരിക്കും ഞാനിതുപോലെ ഇളക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇളക്കിയെടുത്തതിൽ ഉള്ളതിൽ കട്ടിയുള്ളത് നോക്കി കുറച്ച് മാറ്റി വയ്ക്കണം. ഇതുപോലെ കുറച്ച് കരിക്ക് എടുത്ത് മാറ്റാം. കേക്കിൻ്റെ ലെയറിൽ ഇത് കട്ട് ചെയ്തിടാനായിട്ടാണ് കുറച്ചെടുത്ത് മാറ്റാം. ബാക്കിയുള്ള കരിക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കുറച്ച് കരിക്കിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. കരിക്കായതുകൊണ്ട് പെട്ടെന്ന് അരഞ്ഞു കിട്ടും. നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാനിവിടെ ബാക്കിയുള്ള കരിക്ക്, നമ്മൾ എടുത്തു വെച്ച കരിക്കിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കരിക്കെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1¼ കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ചൂടാക്കിയത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്ത ശേഷം കരിക്ക് അരച്ചതിൻ്റെ 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം.
ഇനി കേക്ക് നനയ്ക്കാനുള്ള വെള്ളം ഞാൻ ഈ കരിക്ക് വെള്ളം വെച്ചിട്ടാണ് കേക്ക് വെറ്റിയാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്, ഒരു കപ്പ് കരിക്കിൻ്റെ വെള്ളം. ഒരു കപ്പ് വെള്ളം വേണം ഈ കേക്ക് മുഴുവനായിട്ട് വെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ അരച്ചുവെച്ച കരിക്കിൻ്റെ കരിക്ക് നന്നായിട്ട് അരച്ചത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. കരിക്കിൻ്റെ വെള്ളത്തിലെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കരിക്കിൻ്റെ വെള്ളത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ളതിലേക്ക് നമ്മുടെ കരിക്ക് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ളത് മുഴുവനും ഒഴിച്ചു കൊടുക്കും. കരിക്ക് അരച്ചത് ബാക്കിയുള്ളത് മുഴുവനും വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ വിപ്പിംഗ് ക്രീമിലും കരിക്ക് അരച്ചതിടുന്നത് കൊണ്ട് തന്നെ കേക്ക് ഫുള്ളായിട്ടും കരിക്കിൻ്റെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈ കേക്ക് കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുണ്ടാക്കി കഴിച്ച് നോക്കണം, അത്രയ്ക്കൊരു ടേസ്റ്റാണ് ഇതിന്. കേക്ക് ബോർഡിൽ അല്പം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഞാൻ കരിക്കിൻ്റെ വെള്ളം മിക്സ് ചെയ്തത് ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം ഫുള്ളായിട്ട് ഈ കേക്കിൽ 3 ലെയറിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ നനച്ച് കൊടുക്കണം. അതിനുശേഷം ക്രീം വെച്ച് കൊടുക്കാം. ക്രീം വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് കരിക്ക് മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് മുഴുവനും 2 ലെയറിലായിട്ട് ഒഴിക്കുവാണ് ഞാൻ. അപ്പോൾ കൂടുതലായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. അതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത കരിക്കിൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. കരിക്കിൻ്റെ പീസും കൂടെ വയ്ക്കുമ്പോൾ ഇടയ്ക്ക് കരിക്കിൻ്റെ പീസൊക്കെ കടിക്കുമ്പോൾ കേക്കിന് നല്ലൊരു ടേസ്റ്റാണ്. 2ാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതിന് മുകളിലും വെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം വെച്ച ശേഷം ബാക്കിയുള്ള ചോക്ലേറ്റ് കരിക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കണം. ബാക്കിയുള്ളത് മുഴുവനും ഞാൻ ഇതിലേക്ക് ഒഴിക്കുവാണ്. അതിന് മുകളിലായിട്ട് കരിക്ക് പീസസ് വെച്ച് കൊടുക്കാം. കരിക്ക് പീസസും ബാക്കിയുള്ളത് മുഴുവനും വെച്ച് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് കേക്കിൻ്റെ അടിയിലത്തെ ലെയർ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നന്നായിട്ട് നനച്ച് കൊടുക്കണം. ഫുള്ള് വെള്ളവും ഒഴിച്ച് നനയ്ക്കണം. ബാക്കിയുള്ള വെള്ളം മുഴുവനും ഇതിലേക്ക് ഒഴിച്ച് നനച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നന്നായിട്ട് ക്രീം വെച്ചിട്ട് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. കേക്ക് ഞാൻ ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ 10 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കാം. ഞാനിപ്പോൾ 10 മിനിറ്റ് ഫ്രീസറിലേക്ക് വെച്ചിട്ടെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച ക്രീം വെച്ചിട്ടാണ് ഞാനിത് ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് കവർ ചെയ്ത് ഐസിങ് ചെയ്തെടുക്കാം. സൈഡിൽ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗവും ലെവൽ ചെയ്തെടുക്കാം. ഒരു പാലറ്റ് നൈഫ് വെച്ച് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ലെവൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കേക്ക് ഇപ്പോൾ ഞാൻ ഒരുവിധം ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഗ്രീൻ കളർ വെച്ചിട്ട് ഷെയ്ഡ് കൊടുക്കുകയാണ്. അതിൻ്റെ താഴത്തെ ഏറ്റവും അടിയിൽ നല്ല ഡാർക്കായിട്ട് ഗ്രീൻ വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ലൈറ്റ് ഗ്രീൻ വെച്ച് അങ്ങനെയാണ് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. ലൈറ്റ് ഗ്രീൻ വെച്ച ശേഷം സ്ക്രാപ്പർ വെച്ച് ഒന്ന് വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തപ്പോൾ ഇതുപോലെ ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുണ്ട്. എളുപ്പത്തിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ചെയ്യാൻ. മുകളിലായിട്ട് ഞാനൊരു ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിക്ക് കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റാണ്. ഈ കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് വെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് ഈ കേക്ക് കഴിക്കാനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.